ഹലോ ഗായ്സ്, വെൽക്കം ടു ജോഷാസ് ചാനൽ. ഞാൻ ഇന്നൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈസ് ഫോർമുല മിൽക്ക് ബെറ്റർ ദാൻ ബ്രസ്റ്റ് മിൽക്ക്? ഈ ഒരു ക്വസ്റ്റ്യൻ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ള എപ്പോഴും ഫോർമുല മിൽക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന അമ്മമാരായിരിക്കാം, അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് കുഞ്ഞിന് കൊടുക്കാൻ താല്പര്യം കാണിക്കുന്ന അമ്മമാരായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല മിൽക്ക് കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ബ്രസ്റ്റ് മിൽക്ക് ഫോർമുല മിൽക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? എന്താണ് ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? അതുപോലെ ഫോർമുല മിൽക്ക് കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് ബ്രസ്റ്റ് മിൽക്ക്. ബ്രസ്റ്റ് മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡീസും ജംഫൈറ്റീവ് ഫാക്ടേഴ്സും എല്ലാം കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി പവറിനെ ബൂസ്റ്റ് ചെയ്യും. അവരെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്മച്ചറാണ്. അപ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതിനെ ഒരു ഗ്രോത്ത് കൊടുക്കാനെല്ലാം ഈ ആൻറ്റിബോഡീസും ജംഫൈറ്റീവ് ഫാക്ടേഴ്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുവഴി കുഞ്ഞിന് ജനിച്ചതിന് ശേഷം ആ ഒരു 1 ഇയറിനിടയിൽ വരാൻ സാധ്യതയുള്ള പല അസുഖങ്ങളും വരത്തില്ല. അതിനെതിരെല്ലാം ഇത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ അസുഖങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ബ്രസ്റ്റ് മിൽക്കിലൂടെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്മച്ചറാണ്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഫുഡാണ് ഈ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത്. ഈ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് ദഹിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അവരെ ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു പ്രോബ്ലവും ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാക്കുന്നില്ല. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞുണ്ടായതിന് ശേഷം ആദ്യത്തെ ഒരു 3 മാസം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞിനെ നമ്മൾ 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഫീഡ് ചെയ്യണം. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞ് ഒരു 15 ml 20 ml ഒക്കെ ആയിരിക്കും അറ്റ് എ ടൈം അവർ പാല് കുടിക്കുന്നുണ്ടാവുന്നു. അപ്പോൾ അവർ 2 അവർ ഇടവിട്ട് ഫീഡ് ചെയ്താൽ മാത്രമാണ് അവരെ ആ ഒരു ഡെവലപ്മെൻ്റ്, അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ന്യൂട്രിഷൻസും അതുപോലെ മിനറൽസും വൈറ്റമിൻസും എല്ലാം ആ ഒരു ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് അവർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഒരു 3 മന്തിന് ശേഷമാണെങ്കിൽ നമുക്ക് അവരുടെ വിശപ്പിനനുസരിച്ച് നമുക്ക് അവരെ ഫീഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഫോർമുല മിൽക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫോർമുല മിൽക്കിന് ഈ പറയുന്ന ആൻറ്റിബോഡീസും ജംഫൈറ്റിംഗ് ഫാക്ടേഴ്സും ഒന്നുമില്ല. അപ്പോൾ കൊച്ചിന് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ജനിച്ചതിന് ശേഷം വരാൻ സാധ്യതയുള്ള കുറേ ഇൻഫെക്ഷൻസ് ഉണ്ട്. ഇയർ ഇൻഫെക്ഷൻ, അതുപോലെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഡയറിയ, അങ്ങനെയുള്ള കുറച്ച് ചെറിയ ഇൻഫെക്ഷൻസ് എല്ലാം വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റ്. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ബ്രസ്റ്റ് മിൽക്കാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നതെങ്കിൽ 2 അവർ ഇടവിട്ട് ജനിച്ചതിന് ശേഷം കുഞ്ഞിന് ഫീഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതേ സ്ഥാനത്ത് നമ്മൾ ഈ ഫോർമുല മിൽക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരു 2 അവർ ഗ്യാപ്പ് വേണ്ട, ഒരു 3 അവർ ഗ്യാപ്പിൽ നമുക്ക് കൊടുക്കാം. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർമുല മിൽക്കിൻ്റെ ഡൈജഷൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്കിനെ കമ്പയർ ചെയ്ത് ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഫോർമുല മിൽക്കിൽ ഒരു കുഞ്ഞ് ജനിച്ച ശേഷം ആ കുഞ്ഞിന് ആവശ്യമായ, ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മിനറൽസും അതുപോലെ വൈറ്റമിൻസ് എല്ലാം ഈ ഒരു ഫോർമുലയിൽ ഉണ്ട്. ഓക്കെ, പിന്നെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസി ബ്രസ്റ്റ് മിൽക്കിൽ എപ്പോഴും തന്നെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഫോർമുല മിൽക്കിൽ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഫോർമുല മിൽക്കിൽ എപ്പോഴും അപ് ടു 6 മന്ത്, എബോവ് 6 മന്ത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓരോ അഡീഷണൽ ആയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസ് എല്ലാം അതിൻ്റെ ഉള്ള ആഡഡ്. പിന്നെ കുഞ്ഞിന് ഫീഡ് ചെയ്യുന്ന ഫോർമുല മിൽക്കിൽ നമ്മൾ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംഭവവും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ സി, ഡി, അതുപോലെ തന്നെ ഫാറ്റ്സ് ഉണ്ട്, പിന്നെ പ്രോട്ടീൻസ് ഉണ്ട്, സോഡിയം ഉണ്ട്, അയൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്. അങ്ങനെ ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും ഫാറ്റ്സും എല്ലാം ഈ ഫോർമുല മിൽക്കുണ്ട്. ഫോർമുല മിൽക്കും അപ്പോൾ കുഞ്ഞിന് എന്താണ് പാല് കൊടുക്കുന്നത്, കുഞ്ഞിന് എന്തിനാണ് ഈ പൊടി കലക്കി കൊടുക്കുന്നതൊക്കെ പലരും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ കുഞ്ഞിന് ഫോർമുല മിൽക്ക് കൊടുക്കുന്ന അമ്മമാർക്ക് ഒരു ഗിൽട്ടി ഫീലിങ്ങും വേണ്ട. കുഞ്ഞിൻ്റെ ആ ഒരു വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും പ്രോട്ടീൻസും എല്ലാം ഈ ഒരു ഫോർമുല മിൽക്കിലുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങളത് ഫീഡ് ചെയ്യുക. പിന്നെ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടായിട്ടും കുഞ്ഞിന് ഫോർമുല മിൽക്ക് ഫീഡ് ചെയ്യുന്ന അമ്മമാർ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് ഫോർമുല മിൽക്കിനേക്കാളും നല്ലത്. നമ്മുടെ കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന്, ഇമ്മ്യൂണിറ്റി പവറിന്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെല്ലാം ഏറ്റവും ബെസ്റ്റ് എപ്പോഴും ബ്രസ്റ്റ് മിൽക്കാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് നിങ്ങൾ ഒരിക്കലും ഫോർമുല മിൽക്ക് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഈ ഇന്നത്തെ ഈ വീഡിയോ നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. താങ്ക് യു സോ മച്ച്.